കണ്ണൂർ ഒട്ടുംപുറം തൂവൽ തീരത്ത് വിനോദയാത്രാ ബോട്ട് മറിഞ്ഞ് 22 പേർ മരിച്ച സംഭവത്തിൽ ബോട്ടുടമ നാസറിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ഇന്നലെ അപകടത്തിന് പിന്നാലെ നാസർ ഒളിവിൽ പോയി. താനൂർ പോലീസ് സ്റ്റേഷന് വിളിപ്പാടകലെയാണ് നാസറിന്റെ വീട്. അപകടം നടന്നതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി. വിദേശത്തായിരുന്ന നാസർ ഒരു മാസം മുൻപാണ് ബോട്ട് സർവീസ് തുടങ്ങിയത്. അപകടത്തിൽപ്പെട്ട ബോട്ട് മത്സ്യബന്ധന ബോട്ട് രൂപമാറ്റം വരുത്തി നിർമ്മിച്ചതാണ്. പൊന്നാനിയിലെ ലൈസൻസ് ഇല്ലാത്ത യാർഡിൽ വെച്ചാണ് രൂപമാറ്റം നടത്തിയത്. ബോട്ട് സർവീസ് ആരംഭിക്കുമ്പോൾ തന്നെ ബോട്ടിന്റെ ഘടന കണ്ട മത്സ്യത്തൊഴിലാളികൾ ഇത് വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെ സർവീസ് തുടരുകയായിരുന്നു. രണ്ടു ദിവസം മുമ്പ് ഇതേ കാരണങ്ങളാൽ നാട്ടുകാർ ഈ ബോട്ട് തടഞ്ഞിരുന്നു. 10 ആളെ 20 ആളെ അനുമതിയുള്ളൂ. ഒരു പോർട്ട് ഓഫീസറോ ഒരു പേപ്പറോ ഒന്നുമില്ല, ലൈസൻസോ കാര്യങ്ങളൊന്നുമില്ല. നിലവിലൊരു പേപ്പറും കാര്യം ക്ലിയർ ആയിട്ടില്ല. ഇതിലുള്ള ആൾക്കാരത് ഇറങ്ങി വരുന്നതാ. 30-40 ആൾക്കാരെ യാത്രക്കാരെ കയറ്റാണത് പോണേ. ഒരു ഫെസിലിസ്റ്റും ഇല്ല, ആരും തടയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല, ഒന്നുമില്ല. പൈസ ഉള്ളവ എനിക്ക് എന്തോ പൈസ ഉള്ള എനിക്ക് എവിടെയും കിടക്കാം. അപകടശേഷം ബോട്ട് തലകീഴായി മറിഞ്ഞതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചേനെ. എന്നാൽ ഇത് നടപ്പാക്കാത്തതിനാൽ ജീവൻ പൊലിഞ്ഞത് സായാഹ്നം ആഘോഷിക്കാനെത്തിയ കുട്ടികൾ ഉൾപ്പെടെ 22 പേർക്ക്. അക്ഷയ് മോഹൻ, മനോരമ ന്യൂസ്, മലപ്പുറം.